സംസ്ഥാനത്തെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് ഒരു നിത്യസംഭവമായി മാറി. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടു പോകാൻ നടത്തിയ ശ്രമം പാളിയത് നാം എല്ലാം കണ്ടു. ആ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി വളരെ ബുദ്ധിപൂർവമാണ് ആ തട്ടിക്കൊണ്ടു പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടത്. തൊട്ട അയൽവക്കത്തുള്ള വീട്ടിൽ കയറി അത് കാര്യം പറഞ്ഞു രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് യാചകശ്രീയാണ്. സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രശ്നം യാചകരാണ്. ഈ യാചകരെ നിരോധിച്ചാൽ ഏകദേശമുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഈ യാചകർ പല സംഭവങ്ങളിലായി സംസ്ഥാനത്ത് പലയിടത്തും കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് കൂടുതലും യാചകരാണ്. മാത്രമല്ല പല ട്രെയിനുകളിലും ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നത് മറ്റ് യാത്രക്കാർ കണ്ടതും കാണുന്ന ഒരു നിത്യ സംഭവമാണ്. കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിൽ ഒരു യാചകശ്രീയുടെ മടിയിലിരുന്ന കുട്ടിയെ കണ്ട് സംശയം തോന്നി യാത്രക്കാർ ആ കുട്ടിയെ രക്ഷിച്ചിരുന്നു. ആ സംഭവം നമ്മൾ കേട്ടതാണ്. ചുരുക്കത്തിൽ യാചകരെ നിരോധിച്ചാൽ ഇതിന് ഏറെക്കുറെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. യാചകർ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് മാത്രമല്ല അവർ വീടുകളിൽ മോഷണവും നടത്തുന്നു. വീടുകളിൽ മാത്രമല്ല ബസ്സുകളിലെ യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ യാത്രക്കാരെ പോലെ കയറിയിരുന്നിട്ട് യാത്രക്കാരുടെ ബാഗും പേഴ്സും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് നിത്യ സംഭവമാണ്. വീടുകളിൽ മോഷണം നടത്തുന്നതും ഇവരാണ് ഏറെക്കുറെ. വീടുകൾ കണ്ടുവച്ച് വിവരം നൽകിയിട്ട് മോഷ്ടാക്കൾക്ക് രാത്രിയിൽ മോഷ്ടാക്കൾക്ക് വന്ന് മോഷ്ടിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതും അവരെയാണ്. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ ഒരു വീട്ടിൽ മൂന്ന് യാചകസ്ത്രീകൾ വന്നു ഭിക്ഷ ചോദിച്ചു. അവർ ഭിക്ഷ ചോദിച്ച് ഗ്രഹനാഥൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ. ആ ഗ്രഹനാഥൻ ഇറങ്ങി വന്ന് ചോദിച്ചപ്പോൾ ആ ഗ്രഹനാഥനോട് ചോദിച്ചു അല്പം വെള്ളം കുടിക്കാൻ വെള്ളം വേണമെന്ന്. ആ ഗ്രഹനാഥൻ വെള്ളമെടുക്കാൻ അകത്തേക്ക് കയറിയപ്പോൾ കൂടെ ഒരു സ്ത്രീ കയറി വീട്ടിലുണ്ടായിരുന്ന പണവും സ്വർണവും മോഷ്ടിച്ചു. ഗ്രഹനാഥൻ വെള്ളം കൊണ്ടുവന്ന് വെള്ളം കുടിച്ചിട്ട് ഈ സ്ത്രീകൾ കടന്നു കളഞ്ഞു. സംശയം തോന്നിയ ഗ്രഹനാഥൻ മുറിക്കുള്ളിൽ കയറി നോക്കിയപ്പോൾ മോഷണം നടന്നത് വ്യക്തമായി. ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചപ്പോൾ പോലീസ് ചുറ്റുപാടും വലവിരിച്ചു. ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ യാചകസ്ത്രീകളെ കണ്ടെത്തുകയും മോഷ്ടിച്ച പണവും സ്വർണ്ണാഭരണങ്ങളും വീണ്ടെടുക്കുകയും ചെയ്തു. ഇത് നിത്യസംഭവമാണ്. സംസ്ഥാനത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്ന നിത്യസംഭവമാണ്. സംസ്ഥാനത്ത് യാചകരെ നിരോധിച്ചാൽ അത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ സ്വൈര ജീവിതത്തിന് യാചകരെ നിരോധിക്കുന്നത് നല്ലത് തന്നെയാണ്. ഒരിക്കലും നമ്മൾ യാചകരെ ഭിക്ഷ ചോദിച്ച് വരുമ്പോൾ അവർക്ക് ഭിക്ഷയ്ക്ക് പകരം അവർക്ക് ആഹാരം കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്താണ് അത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവർ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. യാചക നിരോധിത മേഖലയായി അല്ലെങ്കിൽ യാചക നിരോധിത സംസ്ഥാനമായി അത് പ്രഖ്യാപിച്ച ഗവൺമെൻറ് തന്നെ അതിനൊരു മുൻകൈ എടുത്ത് അങ്ങനെ പ്രഖ്യാപിക്കണമെന്നാണ് സമൂഹത്തിൻ്റെ ഇന്നത്തെ ആവശ്യം.